ഇൻകം എഫക്റ്റ് അതേപോലെ തന്നെ ഇൻകം കൺസെംഷൻ കേവ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇൻകം എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഇൻകം കൺസെംഷൻ കേവ് ഓക്കെ നമ്മൾ മുമ്പ് ഇൻഡിഫറൻറ്റ് കേവ് എന്ന് പറയുന്നതിൽ ഇൻഡിഫറൻറ്റ് കേവ് അനാലിസിസ് എന്നതിൽ പറഞ്ഞിരുന്നു അതായത് ഒരു കൺസ്യൂമറുടെ ഇൻകവും അതേപോലെ പ്രൈസും ആകുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഇൻഡിഫറൻറ്റ് കേർവ് അനാലിസിൽ പറഞ്ഞത് അതായത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഔട്ട് പുട്ട് ദാറ്റ് ക്യാൻ ബി ഇൽഡ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മൾ ഇൻകമും അതേപോലെ ഇൻകവും അതേപോലെ തന്നെ പ്രൈസും മാറ്റമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഓക്കെ ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻകം എഫക്റ്റാണ് അതായത് ചേഞ്ചസ് ഇൻ ഇൻകം ഇൻകത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലും അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഈക്വീബറിയത്തിലും പ്രൊഡക്ഷൻ ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇൻകം കൺസംഷൻ കേറ്റ് ഈസ് ദി എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം ഓൺ ഹിസ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിമാൻഡ് ഓഫ് ടു കമ്മോഡിറ്റീസ് ഓക്കെ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഉണ്ടാകുന്ന മാറ്റം ടോട്ടൽ സാറ്റിസ്ഫാക്ഷനിലും അതേപോലെ തന്നെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിലും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് കാണിക്കുകയാണ് നമ്മളിവിടെ ഇൻകം എഫക്റ്റില് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ബജറ്റ് ലൈനിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഗ്രാഫ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക എക്സ് ആക്സിൽ കമ്മോഡിറ്റി എക്സും വൈ ആക്സിൽ കമ്മോഡിറ്റി ആയിരുന്നു നമ്മൾ കാണിച്ചിട്ടുള്ളത് അവിടെ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ തൗസൻഡ് റുപ്പീസിന് എക്സിൻ്റെ എത്ര പോർഷൻസ് എത്ര യൂണിറ്റ്സ് വാങ്ങിക്കാം വൈയുടെ എത്ര യൂണിറ്റ്സ് വാങ്ങിക്കാം എന്നുള്ളത് നമ്മൾ കാണിക്കാനായിരുന്നു അതിൻ്റെ ബജറ്റ് ലൈന് തൗസൻഡിൻ്റെ ബജറ്റ് ലൈന് ഇവിടെ നമ്മൾ ബി എ ബി എന്ന് പറയുന്ന കൊണ്ട് സൂചിപ്പിച്ചു ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ ബജറ്റ് ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇൻ ഇൻഡിഫ്രൻറ്റ് കേവ് ഐ സി വൺ എന്ന് പറയുന്നത് ഓക്കെ ഈ ഇൻഡിഫ്രൻ്റ് കേൾ എവിടെയാണോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ഈ പോയിന്റിനെയാണ് എന്ന് പറയുന്നത് ഈക്വലിബറിയം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സ് ഈക്വിലിബറിയം എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്തത് അതായത് ഒരു കൺസ്യൂമറുടെ കയ്യിൽ തൗസൻഡ് റുപ്പീസാണുള്ളത് അത്തരത്തിൽ തൗസൻഡ് റുപ്പീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയും വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയും നമുക്ക് പർച്ചേസ് ചെയ്യണം ഓക്കെ അത്തരത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന കമോഡിറ്റിയുടെ പ്രൈസ് എത്രയാണ് ടെൻ ആണ് എക്സിൻ്റെത് ട്വൻറ്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാം എന്നുള്ളതായിരുന്നു ഇവിടെ തൗസൻഡ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓഫ് വൈ നമുക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ കണ്ടു കഴിഞ്ഞാൽ തൗസൻഡ് കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് വാങ്ങിക്കാം ഇവിടെ നമുക്ക് ഫോർട്ടി യൂണിറ്റ്സ് ഓഫ് എക്സും വാങ്ങിക്കാം അപ്പോൾ ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി ഫൈവ് കണ്ടു കഴിഞ്ഞാൽ തൗസൻഡ് കിട്ടും അതായിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇനി ഇവിടെ ഇൻകത്തിൽ മാറ്റം ഉണ്ടാകുകയാണ് തൗസൻഡ് എന്ന് പറയുന്നത് ഇൻകം എന്ത് ചെയ്യാണ് ഇൻക്രീസ് ചെയ്യുകയാണ് നമ്മുടെ കയ്യിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു കൺസ്യൂമറുടെ കയ്യിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഉള്ളതെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻകം കോൺസ്റ്റൻ്റ് ആവുക എന്ന് പറയുന്നത് എന്താണ് പ്രാക്ടിക്കലി എന്തെല്ലാം അപ്ലിക്കബിളില്ല ഇൻകം മാറിക്കൊണ്ടേയിരിക്കും കൺസ്യൂമറുടെ ഇൻകം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാഷനിൽ ഉണ്ടാകുന്ന മാറ്റം അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ള നമ്മൾ നോക്കുന്നത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഗ്രാഫിൽ നോക്കുക ഇവിടെ ഈ എ വൺ ബി വൺ എന്ന് പറയുന്നത് എന്താണ് ബജറ്റ് ലൈനാണ് അതായത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊണ്ട് ആ ഒരു കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ കമോഡിറ്റീസിൻ്റെ അതിൻ്റെ ലൈനാണ് സൂചിപ്പിക്കുന്നത് ഇവ ഈയൊരു എ വൺ ബി വൺ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊണ്ട് വൺ ഫിഫ്റ്റി യൂണിറ്റ്സ് വൈ വാങ്ങിക്കാം വൈ അതിൻ്റെ പ്രൈസ് ഇത്രയായിരുന്നു ടെന്നായിരുന്നു അപ്പം വൺ ഫിഫ്റ്റി ഇൻറ്റു ടെൻ കണ്ടു കഴിഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും അല്ലെങ്കിൽ സിക്സ്റ്റി യൂണിറ്റ്സ് ഓഫ് എക്സ് വാങ്ങിക്കാം എക്സ് സിക്സ്റ്റി ഇൻറ്റു ടെന്ന് സിക്സ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫൈവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡിഫറൻറ്റ് കേവ് വരക്കുന്നു ഐ സി ടു എന്ന് പറയുന്ന ഈ ഒരു കേവ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് ഇതാണെന്ത് ഈക്വലിബ്രിയം എന്ന് പറയുന്നത് ഇ റ്റു എന്ന് സൂചിപ്പിച്ചു ഓക്കെ ഇനി ഇതേപോലെ തന്നെ ടൂ തൗസൻഡ് ആവുന്നു വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു ടു തൗസൻഡ് ആവുകയാണെങ്കിൽ അവിടെയും എ ടു ബി ടു എന്ന് പറയുന്ന ഒരു ബജറ്റ് ലൈൻ കിട്ടും അവിടെ ഐ സി ത്രീ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണെന്ത് ഈക്വലിബ്രിയം എന്ന് പറയുന്നത് അപ്പൊ ഇ ത്രീ എന്ന് പറയുന്നത് ഇതിന്റെ ഈക്വലിബ്രിയം പോയിന്റ് ആണ് ഓക്കെ ഇത്തരത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബജറ്റ് ലൈനും അതേപോലെ തന്നെ ഇൻഡിഫറൻ്റ് കേരച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഈക്വലിബ്രിയം പോയിന്റ്സുകൾ ഓക്കെ ഈക്വലിബ്രിയം പോയിന്റ്സുകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചിട്ട് വരയ്ക്കുന്ന കേവിനെയാണ് എന്ത് പറയുന്നത്

ഓൺ ഹീസ് ടോട്ടൽ സാറ്റിസ്ഫേഷൻ ഓർ ഡിമാൻഡ് ഓഫ് ടു കമ്മോഡിറ്റീസ് ഈസ് നോൺ ആസ് ഇൻകം എഫെക്റ്റ് ദൻ ഇൻകം കൺസംഷൻ കേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കർവ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി നാച്ചുർ ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസ് പർച്ചേസ്ഡ് ഓർ ഡിമാൻഡ് അഡ് ഈസ് നോൺ ആസ് ഐ സി സി ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് ഇൻകം ഓഫർ കർവ് ഓർ ഇൻകം എക്സ്പാൻഷൻ പാത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ തൗസൻഡിൽ നിന്നും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു ഇത്തരത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയിലും എന്ത് ചെയ്യും അതിൻ്റെ ഇൻക്രീസ് നടക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് നടക്കും ഇവിടെ ഹൺഡ്രഡ് യൂണിറ്റ്സ് ആയിരുന്നു അപ്പോൾ തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി യൂണിറ്റ്സ് ആകും വൈയുടെ കേസിൽ ഇനി ഇവിടെ ട്വൻറ്റി ഫോർട്ടി യൂണിറ്റ്സ് ആയിരുന്നു അത് ട്വൻറ്റി ഫിഫ്റ്റി പെർസെൻ്റ് ഇൻക്രീസ് ചെയ്ത് സിക്സ്റ്റി യൂണിറ്റ്സ് ആയിട്ട് മാറും അങ്ങനെ എന്ത് ചെയ്യും ഓരോ ഇൻക്രീസ് വരുമ്പോൾ അതിൻ്റെ തോതിൽ എന്ത് ചെയ്യും ഇൻകം വർദ്ധിക്കുന്നത് എത്രയാണോ അതിൻ്റെ പോർഷനിൽ നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയുടെ വർധനവും സംഭവിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഐ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ലെവൽ മാറുമ്പോൾ നേച്ചർ ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി പർച്ചേസ്ഡ് ഓർ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് കാണിക്കുന്ന കേണെന്ന് പറയുന്നത് നമ്മൾ ഐ സി സി ഇൻകം കൺസംഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്